നമസ്കാരം പ്രമുഖ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ പി എൻ ബി പരിഭാസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ് എഫ് എം സി ജി സെക്ടർ റൂറൽ ഏരിയയിലുള്ള സെയിൽസ് റിക്കവർ ആയതും റോ മെറ്റീരിയൽസിൻ്റെ വിലയിൽ ഇടിവ് വന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ വരും വർഷം ഈ സെക്ടർ ഔട്ട് പെർഫോം ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോയിൽ എഫ് എം സി ജി സെക്ടറിലെ ചില ക്വാളിറ്റി പിക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ ഗൗരവമായി കാണുന്നവർ ഉറപ്പായിട്ടും പരിശോധിക്കേണ്ട ഒരു ബുക്കിനെ പരിചയപ്പെടാം ബുക്കിൻ്റെ പേരാണ് ഹൗ ടു മേക്ക് മണി ഇൻ ഇൻട്രാഡെറ്റ് ട്രേഡിംഗ് പ്രമുഖ എസ് ഇൻവെസ്റ്ററും ട്രേഡറുമായ അശ്വനി ഗുജറാൾ എഴുതിയ ഈ ബുക്കിൽ പറയുന്നത് ഇൻട്രാഡേ ട്രേഡിംഗിൽ നമ്മൾക്ക് വിജയം വേണമെങ്കിൽ മൂന്ന് എമ്മുകളെ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് മെത്തേഡ് രണ്ടാമത്തേത് മണി മാനേജ്മെൻറ്റ് മൂന്നാമത്തേത് മൈൻഡ് സെറ്റ് ഈ മൂന്ന് എമ്മുകളെക്കുറിച്ചും ഇൻട്രാഡേ ട്രേഡിംഗിന് ആവശ്യമായ ടെക്നിക്കുകളെ കുറിച്ചുമാണ് ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബുക്കിൻ്റെ ഓഡിയോ സമറി കേൾക്കുന്നതിന് കുക്കു എഫ് എം എന്ന ഓഡിയോ പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്താം വീക്കെൻഡ് സൈലൻ്റെ പശ്ചാത്തലത്തിൽ കുക്കു എഫ് എമ്മിൻ്റെ സബ്സ്ക്രിപ്ഷൻ പീരീഡ് പന്ത്രണ്ട് മാസത്തിൽ നിന്നും പതിനഞ്ച് മാസത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് കൂടാതെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ലഭ്യമാണ് ഇതിനുവേണ്ടി ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്തതിനു ശേഷം വെൽത്തി ഫിഫ്റ്റി എന്ന കോഡ് നൽകുക ആദ്യം തന്നെ ബി എൻ ബി പരിഭാസിൻ്റെ വിശദമായ റിസർച്ച് റിപ്പോർട്ടിലേക്ക് കടക്കാം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഇന്ത്യയിലെ എഫ് എം സി ജി ഇൻഡസ്ട്രീസ് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം സി എ ജി ആറിലുള്ള സെയിൽസ് ഗ്രോത്താണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ഇയർ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയർ വരെയുള്ള കാലയളവിൽ എഫ് എം സി ജി ഇൻഡസ്ട്രീസ് ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം വളർച്ച കൈവരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷനാണ് ബി എൻ ബി പരിഭാസ് എന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററിനുള്ളത് ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കോമോഡിറ്റികളിൽ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട് കമ്പനികളുടെ മാർജിൻ പോസിറ്റീവായി മാറി റൂറൽ ഏരിയയിൽ പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും കോമഡിറ്റികളുടെ റോ മെറ്റീരിയൽസിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ വില കുറയുകയും ചെയ്തു ഇതെല്ലാം എഫ് സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് എന്നിരുന്നാലും എഫ് എം സി ജി സ്റ്റോക്കുകൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ റിച്ച് വാല്യൂഷൻ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും എഫ് എം സി ജി സെക്ടറിനെ അല്ലെങ്കിൽ എഫ് എം സി ജി സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് അണ്ടർ വെയ്റ്റ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ഇവിടെ ബി എൻ ബി പരിഭാസ് ചില സ്റ്റോക്കുകൾ വരും സമയങ്ങളിൽ ഔട്ട് പെർഫോം ചെയ്യുമെന്നും ഈ സ്റ്റോക്കുകളെ ബൈ ചെയ്യാനും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തെ സ്റ്റോക്കാണ് ഇമാമി ഇമാമി എന്ന സ്റ്റോക്കിനെ ബൈ ചെയ്യാനും അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റുമാണ് ബി എൻ ബി പരിഭാസ് നൽകുന്നത് രണ്ടാമത്തത് ജൂബിലൻ ഫുഡ് വർക്ക് ജൂബിലൻ ഫുഡ് വർക്കിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ടാർഗറ്റ് ഐ ടി സിക്ക് നാനൂറ് രൂപയുടെ ടാർഗറ്റ് ബ്രിട്ടാനിയയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റ് ചില സ്റ്റോക്കുകളെ ഹോൾഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് മാരിക്കോ മാരിക്കോയുടെ ടാർഗറ്റ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ രണ്ടാമത്തേത് ടൈറ്റാൻ ടൈറ്റാൻ്റെ ടാർഗറ്റ് രണ്ടായിരത്തി രൂപ മൂന്നാമത്തേത് ഡാബർ ഇന്ത്യ ടാബർ ഇന്ത്യയ്ക്ക് അഞ്ഞൂറ്റി അറുപത് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റിന് ഹോൾഡ് എന്ന റേറ്റിംഗും എണ്ണൂറ്റി എഴുപത് രൂപയുടെ ടാർഗറ്റും ഹിന്ദുസ്ഥാൻ യൂണി ലിവറിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ ടാർഗറ്റും നെസ്ലെ ഇന്ത്യയ്ക്ക് പതിനേഴായിരത്തി എഴുന്നൂറ് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് ബി എൻ ബി പരിഭാസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതുമായ ഒരു സ്റ്റോക്കാണ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്സ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് എണ്ണൂറ് രൂപ എന്ന റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഈ കമ്പനി വളരെ അഗ്രസീവായിട്ട് ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്ന ഒരു കമ്പനിയാണ് റീസെൻറ്റ്ലി ഒരുപാട് ന്യൂസുകൾ ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് കാണാനും സാധിച്ചു ഒന്ന് പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച കമ്പനിയായ ബിസ്ലരി എന്ന കമ്പനിയെ ഏഴായിരം കോടി രൂപയ്ക്ക് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് അക്യൂർ ചെയ്യുകയാണ് രണ്ടാമത്തെ ന്യൂസ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ടാറ്റ കോഫിയുമായി അമാൽഗമേറ്റ് അല്ലെങ്കിൽ ടാറ്റ കോഫി ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിൽ മെർജ് ആവുകയാണ് ടിറ്റലി പോലുള്ള പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ഇതുവഴി ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിലേക്ക് വരും ഇവിടെ ടാറ്റ കോഫിയുടെ മൂന്ന് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കായിരിക്കും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്സിൻ്റെ ഒരു ഷെയർ ലഭിക്കുക ഈ അമാൽഗമേഷൻ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാവുകയും ചെയ്യും റീസെൻ്റ്ലി ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന കമ്പനി നറിഷ്കോ എന്ന സബ്സിഡറിയുടെ കീഴിൽ ഫ്രൂട്ട് ബേസ്ഡ് ഡ്രിങ്ക് മാർക്കറ്റിലേക്ക് കൂടി അവരുടെ എൻട്രി ആരംഭിച്ചു ഇവിടെ ടാറ്റ ഫ്രുസ്കി എന്ന ബ്രാൻഡ് വഴിയാണ് ഈ കമ്പനി റെഡി ടു ഡ്രിങ്ക് ഫ്രൂട്ട് ബേസ്ഡ് ജ്യൂസ് മാർക്കറ്റിലേക്ക് കൂടി എൻട്രി ആരംഭിച്ചത് ഇതെല്ലാം ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് വരും സമയങ്ങളിൽ അല്ലെങ്കിൽ വരും സമയത്ത് ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും ഒന്നാമത്തേത് സ്റ്റോക്കിന് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ലഭിച്ചു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ സ്റ്റോക്ക് അപ്പുവേഡ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നു അതോടൊപ്പം തന്നെ സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് കൂടി വരാൻ പോവുകയാണ് എണ്ണൂറ്റി അൻപത് എന്ന ലെവൽ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന ബ്രേക്കൗട്ട് ലെവൽ ആണ് ഇവിടെ അസെൻറ്റിംഗ് ട്രയാങ്കിൾ രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വരാനും അതുവഴി ബ്രേക്ക് ഔട്ട് ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് അങ്ങനെ ബ്രേക്ക്ഔട്ട് ഉണ്ടാവുകയാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തുടങ്ങിയ ടാർഗറ്റുകളൊക്കെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ എഫ് എം സി ജി സെഗ്മെൻറ്റിൽ ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് മാരിക്കോ എന്ന സ്റ്റോക്ക് മാരിക്കോ എന്ന സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാലും വളരെ അട്രാക്റ്റീവായിട്ടുള്ള ചാർ ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഈ സ്റ്റോക്കിന് നാനൂറ്റി എൺപത് എന്ന റേഞ്ചിൽ മികച്ച സപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിലും അതിനുശേഷം ഡിസംബർ മാസത്തിലും സ്റ്റോക്കിന് നാനൂറ്റി എൺപത് എന്ന ലെവലിൽ സപ്പോർട്ട് ലഭിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് നാനൂറ്റി എൺപത് എന്ന ലെവലിൽ നിന്നും ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് എന്ന ലെവലിലേക്ക് ഉയരുകയും അതിനുശേഷം ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം അഞ്ഞൂറ്റി അൻപത് എന്ന ലെവൽ റീഗെയിൻ ചെയ്യുകയും ചെയ്തിരുന്നു വീണ്ടും സ്റ്റോക്ക് നാനൂറ്റി എൺപത് എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഇപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് എന്ന ലെവലിനടുത്താണ് ട്രേഡ് ചെയ്യുന്നത് ഈ സ്റ്റോക്കിനെ നമ്മൾക്ക് പൊസിഷണൽ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതാണ് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി അൻപത് തുടങ്ങിയ റേഞ്ചുകൾ ഇമ്മീഡിയറ്റ് ടാർഗറ്റായിട്ട് കാണാൻ സാധിക്കും ഇവിടെ സ്റ്റോപ്പ് ലോസായി കൺസിഡർ ചെയ്യേണ്ടത് അഞ്ഞൂറ് എന്ന റേഞ്ച് ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്